എല്ലാവരെയും കേശുവിന്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോ പതിവ് പോലെ രാവിലെ ഇതാ വിളക്കെല്ലാം കത്തിക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ തേച്ച് ഇനി വിളക്ക് കത്തിക്കണം. അപ്പോൾ ഞാൻ അത് തൊട്ടേ കാണിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇനി വിളക്കെല്ലാം കത്തിച്ച് ഇനി പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത ജോലിയിലോട്ട് കിടക്കണം. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എഴുന്നേറ്റ് ഉടനെ തുണി കഴുകാനായിട്ടങ്ങ് ഇടും. അപ്പോഴേക്കും നമ്മൾ ഇങ്ങനെയുള്ള ജോലികളൊക്കെ കഴിയുമ്പോഴേക്കും തുണി അങ്ങ് കഴുകി വൃത്തിയാക്കി കിട്ടിക്കോളും. അപ്പോൾ ഇനി ഇതാ അതിനൊക്കെ ഉണ്ട് മേളിലൊന്ന് വിരിച്ചിടണം. ഞാൻ എപ്പോഴും പറയും പോലെ ഈ ഒരു സമയത്ത് കയറിയാൽ മാത്രമേ മേളിൽ തുണി വിരിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നീട് ഭയങ്കര വെയിലാണ്, ഒരു 8 മണി ആകുമ്പോഴേക്കും തന്നെ ഭയങ്കര വെയിലും ചൂടും പോലെ തോന്നും ഇപ്പം മുകളിൽ. അപ്പോഴേക്ക് ഇതാ കേശുക്കുട്ട ഉണർന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ മുകളിൽ നിൽക്കുന്നത് കണ്ടാലും അവന് ഭയങ്കര സന്തോഷമാണ്. ആളോടിക്കൂടെ വന്നോളും മുകളിൽ, അവനവിടെ കുറേ സമയം ഓടിക്കളിക്കാം. പിന്നെ അതുമല്ല അവിടെ ഒരു പൈപ്പുണ്ട്, ഇപ്പോൾ ഭയങ്കര വെള്ളത്തിൽ കളിയാണ്, എത്ര പറഞ്ഞാലും അനുസരിക്കൂല. വെള്ളം കണ്ടാൽ ആൾക്ക് ഭ്രാന്ത് പോലെയാണ്. അപ്പോൾ മുകളിൽ പൈപ്പുണ്ടല്ലോ, അതിൽ നിന്ന് വെള്ളം തുറന്ന് അവന് ഇഷ്ടത്തിനനുസരിച്ച് കളിക്കാനൊക്കെ പറ്റും. അതൊക്കെയാണ് അവൻ്റെ പരിപാടി. പിന്നെ ഞാനിതാ അന്ന് ഉണക്കാൻ വെച്ച് പുളിച്ചിക്കയില്ലേ, ഉണങ്ങി കരുവാട് പോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ വാഴയിൽ അങ്ങ് മാറ്റിയില്ല, അതിൽ തന്നെ വെച്ച് ഉണക്കി 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 എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇതാ ഈ കൊട്ടയ്ക്കകത്ത് എടുത്ത് വയ്ക്കും, വെച്ച് അടച്ചു വയ്ക്കും. പിറ്റേത് രാവിലെ അതേപോലെ കൊണ്ടങ്ങ് ഇടും. അപ്പോഴേക്ക് ഒരു 3 ദിവസം ആയപ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങിക്കിട്ടി. അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് വന്നിട്ടാണ് ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോണ ഈ കലാപരിപാടിയാണ് ആവി പിടിക്കൽ. അവരൊരു 21 ദിവസത്തേക്ക് ഡോക്ടർ ആവി പിടിക്കാനായിട്ടുള്ള മരുന്ന് തന്നിട്ടുണ്ട്. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ചെവി നന്നായിട്ട് തുറന്നിട്ടില്ല, ഇപ്പോഴും ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയെല്ലാം. അപ്പോൾ ഈ ആവി പിടി മാറ്റണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അതുമല്ല ഇപ്പോൾ ആ സൈനസിൻ്റെ ഒരു തലവേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഭാഗം മൊത്തത്തിൽ പോയ ലക്ഷണമാണ്. തലയും വേദന, ചെവിയും വേദന, ആ ഒരു പല്ലിൻ്റെ സൈഡ് വരെ, പല്ലിൻ്റെ ആ മോണ വരെ ഒരു ചെറിയ വേദന പോലെ തുടങ്ങി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 2-3 ദിവസമൊക്കെ ഈ ആവി പിടി അങ്ങ് സ്കിപ്പ് ചെയ്തായിരുന്നു. ഭയങ്കര മടിയാണ് ആവി പിടിക്കാനൊക്കെ. അപ്പോഴും പിന്നെ കുറയാതെ വന്നപ്പോഴേക്ക് ഈ മനുഷ്യൻ വഴക്ക് തുടങ്ങിയത്, ആവി പിടിക്കാൻ പറഞ്ഞാൽ അവളെ കേൾക്കൂല, ഗുളി കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര മടിയാണ്, ഗുളി കഴിക്കണേനായിരുന്നല്ലോ ആവി പിടിക്കണേനൊക്കെ ആയിരുന്നാലും. അപ്പോൾ ചേട്ടനുണ്ട് ജലദോഷമൊക്കെ. അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ ആവി പിടിക്കണായിട്ടപ്പോഴേക്ക് ആവി പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആവി പിടിയും ബഹളമൊക്കെയാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് തൊട്ട് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആവാന്ന് വിചാരിച്ച് കൂടെ കൂടെ അങ്ങനെ ഒരു ഭ്രാന്ത് വരും. പിന്നെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും നോക്കുക, അത് കഴിയുമ്പോഴേക്കും വീണ്ടും തതൈവയാവും. അപ്പോൾ എന്ത് ഇന്ന് എന്ത് ചെയ്യുന്നു വിചാരിച്ച് ആവിയൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഒരു ഹിബിസ്കസ് ടീ കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് നമ്മൾ ചായ സ്കിപ്പ് ചെയ്തിട്ട് ചെമ്പരത്തി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഗുണമാണ് കേട്ടോ ചെമ്പരത്തി ചായ കുടിച്ചാലും, നമ്മുടെ ബി പി ലെവലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ പറ്റും, ഷുഗർ കുറയ്ക്കും, പിന്നെ നമ്മുടെ ആ ഒരു സൗന്ദര്യമൊക്കെ കൂട്ടും. അതൊന്നും മാത്രമല്ല ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ചെമ്പരത്തി ചായ കുടിച്ചാൽ. അപ്പോൾ അങ്ങനെ രാവിലെ ഒരു ചെമ്പരത്തി ചായയൊക്കെ ഇട്ട്, പിന്നെ നമ്മൾ ചെമ്പരത്തി പൂവാണെങ്കിൽ ഭയങ്കര കട്ട ചുവപ്പാണ്, സാധാ ചെമ്പരത്തി പൂ പോലെയല്ല, കുറച്ചും കൂടെ കളറ് കൂടുതലാണ്. അപ്പോൾ ഒരു 2 പൂവൊക്കെ ഇട്ടാൽ തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് കളറ് വരും, ഭയങ്കര ഒരു മെറൂൺ കളറാണ്. നമ്മൾ സാധാരണ നാടൻ ചെമ്പരത്തിക്ക് ഇത്രയും കളറില്ല. അങ്ങനെ ചെമ്പരത്തി ചായയൊക്കെ കുടിച്ച് ഇനിത് കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കഴുകി വയ്ക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങ് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഒരുപാടൊന്നുമില്ല, 1-2 ഐറ്റംസ്. നമ്മൾ അപ്പോഴെടുക്കുന്ന ചില പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കണം. അപ്പോൾ കേശു അവിടെ വെളിയിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വെളിയിൽ കളിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ചട്ടി അടുക്കി വെച്ചിരിക്കുന്നത് മൊത്തം അടിച്ച് പൊട്ടിക്കലൊക്കെയാണ് ഇപ്പോൾ അവൻ്റെ ഹോബി. അപ്പോൾ ഈ ചെണ്ടപ്രാന്തമായിട്ട് നടക്കുകയാണ് എന്ത് കണ്ടാലും അതിൽ ചെണ്ടയടിയാണ് ആളിൻ്റെ ഇപ്പോഴത്തെ ഒരു ഹോബി. അപ്പോൾ ചിലപ്പം എന്തിലൊക്കെയാണ് അവ അടിക്കണേന്ന് അവന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇന്ന് കാപ്പി ഗോതമ്പ് ദോശയും ചമ്മന്തിക്കറിയുമാണ്. അപ്പോൾ കുറേ നാളെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഇന്ന് എന്ത് കാപ്പി വയ്ക്കുമോ, കാപ്പി ഉണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് എന്തായാലും ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഗോതമ്പ് മാവ് എടുത്തിട്ട് അതിലേക്ക് ഒരല്പം ഇഞ്ചിയും 2 പച്ചമുളകും 1 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഒഴിച്ച് മിക്സിയിൽ തന്നെ നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുമ്പോഴേക്ക് നല്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. പിന്നെ നമ്മളങ്ങ് ചുട്ടെടുത്താൽ മാത്രം അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോഴേക്ക്. പിന്നെ ഇതാ നല്ല ഒരു ചമ്മന്തിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചന്തയിൽ പോയി മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതാണ്. കാപ്പി കുടിച്ച് അതിനിടയിൽ കാപ്പി കുടിച്ച് ചേട്ടൻ ഷോപ്പിൽ പോയി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ചന്തയിൽ പോയത്. അപ്പോൾ ചന്തയിൽ പോയപ്പോഴേക്കും ഇപ്പോഴും വലിയ മീനൊന്നുമില്ല, മീനൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര വില. ഇടയ്ക്കുണ്ടായിരുന്ന ആ ഒരു ചാകര കണക്കുള്ള മീനുണ്ടല്ലോ, അതൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ ഇനി ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ മീൻ വരുമെന്നൊക്കെ അവർ പറയണുണ്ട്. അപ്പോൾ ഇതാ ഇവിടുത്തെ ആളിന് വേണ്ടി മത്തി വാങ്ങി, മത്തി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് മത്തി വാങ്ങി. പിന്നെ കിട്ടിയത് അയലയാണ്. അയല ചേട്ടന് അധികം അങ്ങോട്ട് ഇഷ്ടമല്ല, പക്ഷേ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള മീനാണ് ഈ മത്തിയും അയലയും ഒക്കെ. നമ്മൾ എന്തെങ്കിലും അസുഖത്തിനായിട്ടൊക്കെ ഈ ആയുർവേദ മരുന്നൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് മത്തിയും അയലയും ഒരുപാട് നന്നായിട്ട് കഴിക്കാൻ പറയും. പക്ഷെ കൊഞ്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് നാൾ ഈ ആയുർവേദ മരുന്നൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡോക്ടർ പറയണത് കൊഞ്ച് കഴിക്കാനേ പാടില്ല. കൊഞ്ചെന്ന് പറഞ്ഞാലും ചിക്കൻ്റെ അതേ ഒരു എഫക്റ്റാണ്, അത് ഇറച്ചി തിന്നണ മീനാണെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് കൊഞ്ച് കഴിക്കാൻ പാടില്ല. മത്തിയും അയലയും ഇഷ്ടംപോലെ കഴിക്കാൻ പറഞ്ഞു. ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ മത്തിയും അയലയും. അങ്ങനെ ദാ ഇനി അവയലുണ്ടാക്കണം. അപ്പോൾ അവയൽ വെക്കാനായിട്ട് ഒരു മരച്ചീനി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ മരച്ചീനിയും കൂടെ ഇട്ടിട്ട് അവയൽ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അമ്മ അങ്ങനെ അവയലിനുള്ള സംഭവങ്ങളൊക്കെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് അടുത്ത് മീൻ കട്ട് ചെയ്യാനായിട്ടിരിക്കുകയാണ്. മൂന്നയല 100 രൂപയായിരുന്നു. മൂന്നയലയെന്ന് പറയുമ്പോൾ പക്ഷേ സംഭവം നല്ല പച്ച അയലയാണ്. ഐസിൻ്റെ മീനൊന്നും നമുക്ക് ഇവിടെ അങ്ങനെ കിട്ടാറില്ല, നല്ല പച്ച മീൻ തന്നെ കിട്ടും. പിന്നെ അയൽ ചെറിയ അയലായിപ്പോയി, അത്രയേ ഉള്ളൂ കുഴപ്പം. നമുക്ക് സാധാരണ ഇങ്ങനെയൊന്നും അല്ല കിട്ടണമെന്നല്ല, ഭയങ്കര വലിയ മീനാണ്, വലിയ അയലയൊക്കെയാണ് കിട്ടുന്നത്. 3 എണ്ണമൊക്കെ 100 രൂപയ്ക്ക്, ചിലപ്പോൾ 5 എണ്ണം 200 രൂപയ്ക്കൊക്കെ കിട്ടും. അത് നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ 5 എണ്ണം 100 രൂപയ്ക്ക് കിട്ടുന്ന ദിവസങ്ങളുണ്ട്. ഈ 5 അയലയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ വെച്ചാലും തിന്നാലും ഒന്നും തീരൂല. പിന്നെ അതുകൊണ്ട് അങ്ങനെ മടിച്ചിട്ട് വാങ്ങിക്കാത്ത ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാ ഇപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. അങ്ങനെ കേശുവിന് വേണ്ടി അമ്മ ഒരു പീസ് പൊരിക്കാനായിട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ച്. അപ്പോൾ അരിയൊക്കെ അതാ അവിടെ വടിച്ചിട്ടിരിക്കുകയാണ്. ഇനി അവയൽ കഴിക്കുക, അടുപ്പത്ത് വയ്ക്കണം, അതാണ് എൻ്റെ ഡ്യൂട്ടി. ഞാൻ എപ്പോഴും പറയാറില്ല ഞങ്ങൾ അധികം മലക്കറിയൊന്നും വെളിയിൽ നിന്ന് വാങ്ങാറില്ലെന്ന്. ഇത് കേശുവിൻ്റെ പിറന്നാളിന് വാങ്ങിയ വെജിറ്റബിൾസാണ്, മലക്കറിയാണ്. ഇതാ ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണത്. അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങാതിരിക്കാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അവയിൽ വയ്ക്കണം. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളിങ്ങനെ കഴിക്കാതിരുന്നിട്ട് അവയിലൊന്നും അങ്ങനെ വയ്ക്കാറേ ഇല്ലാതെ ഇരുന്നിട്ടൊക്കെ അവയിലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രുചിയായിട്ടും തോന്നും. പിന്നെ പ്രത്യേകിച്ച് മരച്ചീനിയിട്ട് അവയിൽ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അങ്ങനെ ദാ എല്ലാ മലക്കറിയും ഉണ്ട്. ഇനി നാളെയും കൂടെ ആകുമ്പോഴേക്കും ഏകദേശം മലക്കറി എല്ലാം അങ്ങ് തീർന്നുള്ളൂ. പക്ഷേ നമ്മൾ ഹൈപ്പറിൽ നിന്ന് വാങ്ങുമ്പോഴേക്കും നല്ല ഫ്രഷായിട്ടുള്ള നല്ല പച്ച മലക്കറി കിട്ടും. പച്ച മലക്കറി എന്ന് പറഞ്ഞാൽ അതിൽ ഈ പെസ്റ്റിസൈഡ്സൊന്നും അടിക്കാത്ത മലക്കറി എന്നല്ല പറഞ്ഞത്, പക്ഷേ ഫ്രഷായിട്ടുള്ള മലക്കറി കിട്ടും. കുറച്ച് പൈസ കൂടുതലാണെങ്കിലും എനിക്ക് അങ്ങനെ വാങ്ങിക്കേണ്ടതാണ് കുറച്ചും കൂടി ഇഷ്ടം. നമ്മളല്ലാണ്ടും ഇപ്പോൾ ഈ വെട്ട് മലക്കറിയൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ എടുക്കുമ്പോഴേക്കും വെണ്ടയ്ക്കയൊക്കെ കാണണം, ഈശ്വരെ കാണുമ്പോൾ തന്നെ നമുക്കങ്ങ് പാവം തോന്നും. അത്രയ്ക്ക് മൃതപ്രാണനായ രീതിയിലൊക്കെ ആയിരിക്കും വെണ്ടയ്ക്ക കിടക്കുന്നത്. ഒന്നുകിലും മുറ്റിപ്പോവും അല്ലെങ്കിൽ അങ്ങ് കുഴഞ്ഞു കിടക്കും. അമരക്കയൊക്കെ കണ്ടാലോ അയ്യോ ഭയങ്കര പരിതാപകരമായിരിക്കും. പക്ഷെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് അല്ലാണ്ട് ഓരോ മലക്കറിയായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാം നല്ല ഫ്രഷ് മലക്കറി കിട്ടും. അങ്ങനെ അമ്മ അവിടെ എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാത്തിനും ഉള്ള തേങ്ങ അങ്ങ് തിരിവ് വയ്ക്കാമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ രാവിലെ തന്നെ ഒരുമിച്ച് തേങ്ങ അങ്ങ് തിരിവ് വയ്ക്കും, പിന്നെ വലിയൊരു ജോലി അങ്ങ് തീർന്നത് പോലെ തോന്നും. പക്ഷേ ഇന്നിപ്പോൾ അതൊന്നും പറ്റിയില്ല. അപ്പോൾ കേശുവും അനന്തവും കൂടെ അവിടെ ദാ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൺചിത്രത്താഴാണ് ഇപ്പോൾ അവരുടെ ഫേവറേറ്റ്. അപ്പോൾ ഇന്ന് അനന്തം ഉള്ളത് കൊണ്ട് തന്നെ കേശു അംഗൻവാടിയിൽ പോകണില്ല എന്ന് പറഞ്ഞ് അങ്ങനെയേ നിൽക്കുകയാണ്. പിന്നെ ഞാനും വിചാരിച്ചു നമ്മളും അങ്ങനെയല്ലേ പണ്ടൊക്കെ, നമുക്ക് നമ്മളെ കസിൻസൊക്കെ വീട്ടിൽ വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കര മടിയല്ലേ സ്കൂളിലൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കേശുവിൻ്റെ അനന്തവിൻ്റെയും പരിപാടി എന്ന് പറഞ്ഞാൽ കേശുവിൻ്റെ അനന്തവിൻ്റെ അല്ല, കേശുവിൻ്റെ പരിപാടിയാണ്. മൺചിത്രത്താഴിലെ എല്ലാ ഡയലോഗും ഇപ്പോൾ അവനറിയാം. അത് കണ്ടിട്ട് ഞാനൊരിക്കൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തമിഴിലെ മൺചിത്രത്താഴ് ചേ തമിഴിലെ മൺചിത്രത്താഴിലല്ല ചന്ദ്രമുഖി കാണിച്ചു കൊടുത്ത്. അപ്പോൾ ആ ഡാൻസ് കണ്ടപ്പോഴേക്കും ഇപ്പോൾ അതും കാണും. ഈ രണ്ടെണ്ണം മാറി കാണലാണ് കേശുവിൻ്റെ ജോലി. അപ്പോൾ അനന്തം വന്നപ്പോഴേക്കും അവനും ഇഷ്ടമുണ്ട് മൺചിത്രത്താഴ്. അങ്ങനെ രണ്ടാളും കൂടെ ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ദാ അടുക്കളയിൽ
ചോറ് വെക്കണം, മീന് വെക്കണം, അവിയല് വെക്കണം, എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലേ. പണ്ട് നമ്മളിങ്ങനെയല്ലേ ഇരുന്ന്, നമുക്ക് എല്ലാവരുമൊക്കെ വീട്ടിലുള്ള ദിവസങ്ങളിൽ നമുക്ക് ടി വി കണ്ട് കളിച്ച് രസിച്ചങ്ങ് നടന്നാൽ മതി. അന്ന് അമ്മയൊക്കെ ആയിരിക്കും വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പം നമുക്ക് ഈ അടുക്കള സൈഡോട്ട് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ പിന്നെ എന്ത് പറയാനായിട്ട്, നമ്മൾ ഇത്രയും പെട്ടെന്ന് ആ ഒരു സ്ഥാനത്ത് എത്തിയോ എന്ന് തോന്നിപ്പോവുകയാണ്. പക്ഷെ ബാക്കിലോട്ട് ചിന്തിക്കുമ്പോഴേക്കും അതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയും തോന്നും. അങ്ങനെ അവയലിൻ്റെ മലക്കറിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഏകദേശം അല്ല, ഒരു മുക്കാൽ ഭാഗം വേവുമ്പോൾ മാത്രമേ അതിൽ അരപ്പിടുകയുള്ളൂ. അരപ്പെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതിൽ ഒന്ന് രണ്ടല്ലി വെളുത്തുള്ളി ചേർക്കും, പിന്നെ നല്ല ജീരകം ചേർക്കും, മഞ്ഞൾപ്പൊടി ചേർക്കും, ഇത്രയും സംഭവങ്ങളൊക്കെ ചേർക്കുകയുള്ളൂ. പിന്നെ പച്ചമുളകും കൂടെ ചേർക്കും. അതും കൂടെ ചേർത്ത് നല്ല വെണ്ണ പോലെ അരയ്ക്കില്ല, അല്ലാണ്ട് ഒന്ന് പരപര അരച്ചെടുത്ത് അതിലേക്കിട്ട് ഇളക്കിയെടുത്താൽ നല്ല ഒരു മലക്കറിയല്ലേ, നല്ല ഒരു അവിയൽ റെഡിയായി. പിന്നെ ഇവിടെ അമ്മയ്ക്കും മോനും എങ്ങനെയാണെന്ന് വെച്ചാൽ, അവയിൽ വയ്ക്കുമ്പോഴേക്കും ആ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തുടയണം. എനിക്കാണെങ്കിൽ അത്രയ്ക്ക് വെന്തുടയണതെന്ന് ഇഷ്ടമല്ല. നമ്മൾ അവയിലെന്ന് പറയുമ്പോഴേക്കും ഈ പീസൊക്കെ ഇങ്ങനെ എടുത്തിരിക്കണമല്ലോ, എനിക്കതാണ് ഇഷ്ടം. മിക്കവാറും ഞാൻ അവയിൽ വയ്ക്കുമ്പോഴേക്കും ഇവിടെ അടി നടക്കും, ഞാൻ നന്നായിട്ട് വേവിക്കില്ല. അമ്മയാണെങ്കിൽ നല്ല വെന്ത് കുഴച്ചെടുക്കുകയും ചെയ്യും. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ അമ്മ അങ്ങനെ വെച്ച്, അമ്മയുടെ ആ ഒരു ഇഷ്ടം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചേട്ടനും അതിലോട്ടങ്ങ് പോയത്. എന്ന് വെച്ചാൽ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരങ്ങളല്ലേ കഴിച്ചു വന്നത്. പിന്നെ ലാസ്റ്റ് ദാ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ടെടുത്ത് പിന്നെ കുറച്ച് പച്ച എണ്ണയും കൂടെ ഒഴിച്ചാൽ നമ്മുടെ അവയല ഇവിടെ റെഡിയായി. ഇനി പുളിഞ്ചിക്ക ഒഴിച്ചുകറി വയ്ക്കണം. അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് പുളിഞ്ചിക്ക വെച്ച് ഒഴിച്ചുകറി ഉണ്ടാക്കണമെന്ന്. ഞാനപ്പോൾ അതിൻ്റെ ഒരു റീലൊക്കെ എടുത്ത് എഫ് ബിയിലാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ റീലൊക്കെ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളിഞ്ചിക്ക ഒഴിച്ചുകറി വയ്ക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്, ഒന്നുമില്ലതാ. കുറച്ച് പുളിഞ്ചിക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മൺകലത്ത് തന്നെ വെക്കാനായിട്ട് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പണി ഉറപ്പാണ്. നമ്മളിപ്പോൾ അലുമിനിയത്തിൽ വെച്ചാലും സ്റ്റീലിൽ വെച്ചാലും ഒക്കെ പാത്രത്തിന് തന്നെ അങ്ങ് ദ്രവിപ്പിച്ച് കളയും. സ്റ്റീൽ പാത്രമൊക്കെ എൻ്റെ ഒന്ന് രണ്ട് പാത്രങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. നമ്മൾ സ്റ്റീൽ പാത്രത്തിലൊക്കെ വെച്ചാൽ അത് ഒന്നോ രണ്ടോ ദിവസം അധികം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എടുക്കുമ്പോഴേക്കും അതിരുന്ന ആ എത്ര ഭാഗത്താണോ അതിരുന്നത് അത്രയും ഭാഗം ഇങ്ങനെ കറ് കറായിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും പുളിഞ്ചിക്ക അച്ചാറിട്ടാലും ശ്രദ്ധിക്കണം. നമ്മൾ പ്ലാസ്റ്റിക് ടിന്നിലൊന്നും ഇട്ട് വയ്ക്കാൻ പാടില്ല. അലുമിനിയത്തിൽ വെക്കരുത്, സ്റ്റീലിൽ വെക്കരുത്, അതിൽ സ്പൂണിട്ട് വെക്കരുത്, എല്ലാം ദ്രവിപ്പിക്കും. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് പുളിഞ്ചിക്ക. പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണിയും കിട്ടും. അപ്പോൾ പുളിഞ്ചിക്ക ഒഴിച്ചുകറി വയ്ക്കാനായിട്ട് പുളിഞ്ചിക്ക കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് രണ്ട് പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും പുളിഞ്ചിക്ക. അതിനുശേഷം കുറച്ച് തേങ്ങാപ്പീര എടുക്കണം, അതിലേക്ക് വെളുത്തുള്ളി, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, ഇത്രയും മാത്രം മതി. വേണമെങ്കിൽ പേരിനൊരല്പം മുളക് പൊടിയും കൂടെ ചേർക്കാം. അതിനുശേഷം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം, എന്നിട്ട് അതിലേക്കും കിട്ടെടുത്താൽ മതി. പിന്നെ ഇതാ കണ്ടില്ലേ, ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു കിളിക്കൂട്. അത് കുറച്ചങ്ങ് ദൂരോട്ട് നിൽക്കുന്ന ഒരു തേക്കാണ്. അപ്പോൾ അതിലൊരു കിളിക്കൂടുണ്ട്. കിളിക്കൂടെന്ന് പറഞ്ഞാൽ കാക്കക്കൂടായിരുന്നു. ഇപ്പം പക്ഷേ അത് കാക്കകളിൽ നിന്ന്, കാക്കകളുടെ കയ്യിൽ നിന്ന് പരുന്തേറ്റെടുത്തിട്ടുണ്ട് ആ കൂട്. പരുന്തെന്നാൽ നല്ല പൊക്കമുള്ള മരത്തിലാണ് കൂട് കെട്ടണതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഭയങ്കര സംഘടന നടക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നോക്കുമ്പോൾ ആ പരുന്തുകളെ കാക്ക കൊത്തി ഓട്ടിക്കണത് കാണാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് നോക്കിയായിരുന്നു, എന്തിനാണ് ഈ പരുന്തുകളെടുത്ത് കാക്ക ഇത്രയും ശത്രുത കാണിക്കണതെന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അവിടെ ഒരു പരുന്തിരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ആ കാക്കക്കൂടിനെ കാക്കകളെ വെളിയിലാക്കിയിട്ട് ഇപ്പോൾ പരുന്തുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ രണ്ട് പരുന്തുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി പരുന്ത് മുട്ടയിട്ടായിട്ടും ഇരിക്കുന്നത് കൊണ്ടാണോ എന്തോ, ഒരു പരുന്ത് എപ്പോഴും കൂട്ടിൽ കാണും, ഒരു പരുന്ത് ആ മരത്തിൽ തന്നെ കാണും. പിന്നെ കാക്കകൾ വരുമ്പോൾ ഫൈറ്റ് കൂടുന്നതും ഈ ഇങ്ങനെ വെളിയിലിരിക്കുന്ന പരുന്താണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അവിടെ എനിക്ക് മാത്രമേ അറിയാവൂ. ഇങ്ങനെ ഒരു കൂടുണ്ടെന്നും അതിലാദ്യം കാക്കകളായിരുന്നെന്നും പിന്നെ പരുന്തുകൾ വന്നെന്നും സത്യം പറഞ്ഞ ആർക്കും ഇതൊന്നും നോക്കാനോ അന്വേഷിക്കാനോ ഒന്നും സമയമില്ല. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും മരം നിൽക്കണമെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി, അതിൽ ഉറപ്പായിട്ട് ഒന്നോ രണ്ടോ കിളിക്കൂട് കാണും. ആരും ഇതൊന്നും ശ്രദ്ധിക്കണില്ല, എല്ലാവർക്കും ബിസിയല്ലേ, നൂറ് കാര്യങ്ങളാണ്. അതിനിടയ്ക്ക് ഇതൊക്കെ നോക്കാനും ചിന്തിക്കാനും ഒക്കെ എവിടെയാണ് നേരം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടെ മീൻ പൊരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ ജോലി ചെയ്യണമെങ്കിൽ എൻ്റെ കണ്ട് അങ്ങോട്ടൊക്കെ ആയിരിക്കും.
ഇനിയിപ്പം നമ്മൾ ആരോടെങ്കിലും ചോദിക്കുകയാണെന്ന് വെച്ചോണം, നിങ്ങളുടെ അവിടെ ഒരു ക്ലിക്ക് കൂടി ഇരിക്കണത് കണ്ട, അപ്പോഴവരെ മറുപടി കേൾക്കണം, ഇതൊക്കെ നോക്ക ആർക്കാണ് ഇവിടെ നേരമെന്ന്. നേരം ഇല്ലാത്തത് 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഓടി അങ്ങ് പോകുന്നില്ല. 24 മണിക്കൂർ തന്നെയാണ്. പിന്നെ നമ്മളെന്തോ കുറേയൊക്കെ ഭയങ്കരമായിട്ട് ബിസി 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 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ റീലിലേക്ക് കാണുമ്പോലെ ദൈവം അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കില്ലേ, നിങ്ങൾ എന്തൊക്കെ കണ്ടിട്ടാണ് വന്നതെന്ന്. ഇതൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ട് നമുക്ക് ചുറ്റും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പറയണത് കേൾക്കാം, ഇപ്പോൾ കിളിക്കൂടൊന്നും കാണാനേ ഇല്ല, കിളികളൊന്നും കാണാനേ ഇല്ലെന്ന്. നമ്മളെ സ്ഥലമെന്ന് വെച്ചാൽ ഇപ്പോൾ സിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്, പക്കാ സിറ്റി ലൈഫിലോട്ട് അല്ല സിറ്റി രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സ്ഥലങ്ങളെല്ലാം. എന്നിട്ട് പോലും അവിടെ എല്ലാം ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്കതൊക്കെ ഒന്ന് നോക്കാനും ശ്രദ്ധിക്കാനും സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മളൊന്നും നോക്കാത്തതും ശ്രദ്ധിക്കാത്തതും. നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒന്ന് ചെവി ഉയർത്താൽ മതി. ചില വീഡിയോയിലൊക്കെ നമ്മൾ കാണുമ്പോൾ കണ്ടിട്ടില്ലേ, എപ്പോഴും കിളികളെ സൗണ്ട് കേൾക്കും. അപ്പോഴും വിചാരിക്കുമോ അതൊക്കെ അവിടെ മാത്രമേ ഉള്ളൂ, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലെന്ന്. നമ്മുടെ വീട്ടിൻ്റെ ചുറ്റും ആയിരുന്നാലും എപ്പോഴും രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5:45 തൊട്ട് ഭയങ്കര കിളികളുടെ ബഹളമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നപ്പോൾ പറഞ്ഞെന്നേ ഉള്ളൂ. എൻ്റെ ജോലികളൊക്കെ ഇവിടെ എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ മീൻകറി വെച്ചിട്ടുണ്ട്, അവിയൽ വെച്ചിട്ടുണ്ട്, ചോറ് വെച്ച്, മീൻ പൊരിച്ച്, അങ്ങനെ എല്ലാ സംഭവങ്ങളും തീർന്ന്. മീൻകറി വെച്ചത് ഞാനല്ല, അമ്മയാണ്. നമ്മളിനി എത്ര തിരക്കെന്നൊക്കെ പറഞ്ഞാലും കുറച്ച് സമയം നമ്മൾ ഇങ്ങനെയുള്ള ഒരു 10 മിനിറ്റൊക്കെ മതി, ഇങ്ങനെയുള്ള സംഭവങ്ങളിലോട്ടും കൂടെ നമ്മളെ മൈൻഡ് ഡൈവേർട്ട് ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ജോലികളൊക്കെ തീർന്നില്ല, ചോറ് കഴിക്കണം. അപ്പോൾ ചോറുണ്ട്, അവയലുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, മീൻകറിയുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. ഇനി ഒന്ന് ചോറ് കഴിക്കണം. ഇവിടെ അളിയനും അളിയനും കുറേ സമയം അവിടെ കിടന്ന്, പിന്നെ അല്ല കുറേ സമയം അവിടെ ഇരുന്ന്, ഇപ്പോൾ അതോ കിടന്നിട്ട് ഏതോ ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ച് ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് അന്ന് വാങ്ങിച്ചതിൽ ശർക്കര കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. പൊങ്കാലയ്ക്ക് വാങ്ങിച്ചതിൽ തിരളിയൊക്കെ ഉണ്ടാക്കാൻ എടുത്തിട്ട് അല്പം ശർക്കര ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ പറയുമായിരുന്നു, ശർക്കര വാങ്ങിച്ചെങ്കിൽ നമുക്ക് തിരളിയും അതുപോലെ തന്നെ ഇലയപ്പം ഉണ്ടാക്കാമെന്ന്. തിരളിയല്ല ചേച്ചി അന്ന് കൊണ്ടുവന്നതിൽ, ഇപ്പോഴും ബാലൻസ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. ബാലൻസ് എല്ലാം നമ്മൾ ഒരു വെള്ളി കവറിൽ കെട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാലും ഒരു മാസം വരെ നല്ല പച്ചയായിട്ട് തന്നെ ഇല ഇരുന്നോളും. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേക്ക് തിരളി ഉണ്ടാക്കാമെന്ന് പറഞ്ഞതാ തുടങ്ങിയതാണ്. അത് പിന്നെ ലാസ്റ്റ് ഇലയപ്പത്തിലും വന്ന് നിന്ന്. അങ്ങനെ അമ്മ എന്തേന്ന് വെച്ചാൽ തിരളി ഉണ്ടാക്കാനുള്ള തിത്രപ്പാടിലാണ്. അന്ന് ഈ വീഡിയോ ഇട്ടപ്പോഴേക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, തിരളി ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കണേന്ന്. അപ്പോൾ ഇങ്ങനെയാണ് തിരളി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിന് അപ്പത്തിന് പൊടിക്കും പോലെ മാവ് പൊടിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് ശർക്കര ചീവിയിട്ടിട്ടുണ്ട്, നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ദാ പഴം. പഴത്തിലാണ് ഇത് നനച്ച് മിക്സ് ചെയ്തെടുക്കുന്നത്, വെള്ളം ഒഴിക്കാറില്ല. പിന്നെ ഇതിൽ ഏലയ്ക്ക പൊടിച്ചിട്ടിട്ടുണ്ട്, നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളുമായിട്ട് അതിനൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത്, എത്രത്തോളം പഴം ചേർക്കാൻ പറ്റുമോ അത്രത്തോളം പഴം ചേർത്തിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് നല്ല എന്ത് പറയണ്ട് നമുക്കിനി ഉരുട്ടിയെടുക്കാൻ പാകത്തിനാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഇഡ്ഡലി കുട്ടുമൊക്കെ അടുപ്പത്ത് വെച്ച് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും ഇവിടെ വെള്ളം തിളയ്ക്കും, പക്ഷേ വെള്ളം തിളയ്ക്കുമല്ലോ. അപ്പോൾ അമ്മ മാവിനെ നല്ല പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇതാ തിരളിയിലെ ഇരിക്കണ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ കവറിൽ കെട്ടി വെക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാണ്ട് ഫ്രിഡ്ജിനകത്ത് അത് ഇരുന്നോളും. പക്ഷേ ഇതിൽ ഇലകൾ കുറച്ച് കുഴപ്പമുള്ള ഇലകളൊക്കെ ഉണ്ട്. അത് നല്ല ഇലകൾ നോക്കിയാണല്ലോ നമ്മൾ പൊങ്കാലയ്ക്ക് തിരളി ഉണ്ടാക്കാനായിട്ടൊക്കെ എടുത്തത്. അപ്പോൾ എനിക്കിങ്ങനെ കുമ്പിള് കോട്ടി എടുക്കാനതാണ് നന്നായിട്ട് അറിയാമെന്നുള്ളത്. അമ്മയാണെങ്കിൽ ഇതേപോലെ മാല കോർത്തെടുക്കും. അത് നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രമാണെന്ന് തോന്നുന്നു ഇങ്ങനെ മാല കോർത്തെടുക്കുന്നത്. പൊങ്കാലയ്ക്ക് ആ ഒരു ഭാഗത്താണ് നന്നായിട്ട് നമ്മൾ തിരുവനന്തപുരം ഭാഗത്താണ് ഇങ്ങനെ മാല കോർത്ത് തിരളി ഉണ്ടാക്കുന്നത്. അവിടുന്ന് കുറച്ചിങ്ങോട്ട് മാറിയാലും നമ്മളെ സ്ഥലത്തെല്ലാം കുമ്പിളപ്പം, നമ്മളിതിനെ തിരളി എന്നും പറയാറില്ല, കുമ്പിളപ്പം എന്നേ പറയുള്ളൂ. കുമ്പിള് തോട്ടി എടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതിനെങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കുമ്പിള് കോട്ടി എടുത്ത് അതിൽ നിറച്ചിട്ട് ഇറുക്കിൽ കുത്തിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇറുക്കിൽ കുത്തി എടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആ ഞെട്ട് ഭാഗം ഒന്ന് അകത്തോട്ട് മടക്കി വെച്ചാൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അതിരുന്നോളും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ഇതൊത്തിരി പാടാണ്, അമ്മയ്ക്ക് ഉണ്ടാക്കാനായിട്ട് അറിയില്ല ഇതുപോലെ. അമ്മയ്ക്ക് ഇങ്ങനെ മാല കോർത്തെടുക്കാനേ അറിയാവൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അമ്മ ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ അമ്മ ഉണ്ടാക്കി അത് വെക്കുമ്പോഴേക്ക് ഇല എങ്ങ് പിരിന്ന് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളവിടെ ഒരു സ്റ്റാർ ആവുമല്ലോ.
അങ്ങനെ ഞാൻ തിരലയെല്ലാം കുമ്പിളകോട്ടെ ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി ഇല കൊള്ളൂല, ഇല കുറച്ച് വലിയ ഇലയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് അങ്ങനെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അമ്മ അതിതാ ഇവിടെ മാല കോർത്തെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കുഴപ്പമുള്ള ഇലകളാണെങ്കിൽ നമുക്ക് അതിൽ മാല കോർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കാണാനും നല്ല രസമാണ് കേട്ടോ. അതാ ഇതേപോലെ ഒരില എടുത്തിട്ട് ആദ്യം അതിൻ്റെ തുമ്പറ്റത്തൊന്ന് ചുരുട്ടി, പിന്നെ അതിനൊന്ന് ചുരുട്ടിയിട്ട് അടുത്ത ഭാഗത്തും ചുരുട്ടി, അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനും കേശവും കൂടെ ഇപ്പോൾ ഇനി ഇലയപ്പത്തിനുള്ള ഇല എടുക്കാനായിട്ട് പോയതാണ്. ഞങ്ങളുടെ വട്ടത്താമര ഇല, നിങ്ങളുടെ വട്ടയിലയോ എന്നൊരു പൊടിയണി ഇലയോ അങ്ങനെ എന്തൊക്കെയല്ലേ പറയണത്. ഞങ്ങളെ വട്ടത്താമര ഇല എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതാ ഇത്. അപ്പോൾ അത് ഇവിടെയും മുളച്ച് വന്ന് പെട്ടെന്ന് വരുമ്പോഴേക്കും നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഇലകൾ കിട്ടും. നല്ല വലിയ മരമൊക്കെ ആയാലും ചിലപ്പോൾ മിക്കതും പൊത്തൽ വീണ ഇലകളായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഞാനും കേശവും കൂടെ വന്നിട്ട് ഒരു 6-7 ഇല മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയും മാത്രം ഉണ്ടാക്കിയാൽ മതിയെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് എപ്പോഴും പണി കിട്ടും. നമ്മളിങ്ങനെ ഒരു 5-6 ഒക്കെ ഉണ്ടാക്കുമ്പോഴായിരിക്കും ആരെങ്കിലുമൊക്കെ വരണത്. നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ തോന്നും ഇങ്ങനെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കണതല്ലേ. പിന്നെ മാവും തികയില്ലായിരുന്നു, ശർക്കരയും തികയില്ലായിരുന്നു. തിരളി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് അത്രയ്ക്കും അങ്ങോട്ട് ബാലൻസ് വന്നില്ല. ഈ തിരളി എനിക്ക് അധികം ഇഷ്ടമല്ല, പക്ഷെ ചേട്ടന് ഭയങ്കര ജീവനാണ്, അമ്മയ്ക്കും ഇഷ്ടമാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നാലും ഒരു 2-3 ദിവസമൊക്കെ അത് ചീത്തയാവാണ്ടിരുന്നോളും. ഞങ്ങളങ്ങനെ ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്ക് അമ്മ ഇവിടെ ബാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണതേ ഉണ്ടായിരുന്നുള്ളൂ, തിരളി ഉണ്ടാക്കി തീർന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തെയെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു കുമ്പിള് കൂട്ടിയിട്ടുണ്ടായിരുന്ന തിരളി ഉണ്ടല്ലോ അതെല്ലാം അങ്ങ് അടുപ്പത്ത് വെച്ച്, അപ്പോഴേക്ക് അമ്മ ഇത് ഇങ്ങനെ കോർത്തെടുത്ത് വരുമ്പോഴേക്ക് അതങ്ങ് വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ തിരളി മാല കോർത്തെടുത്തതും റെഡിയായി, ഞാനുണ്ടാക്കിയ കുമ്പിളപ്പവും റെഡിയായി. അപ്പോൾ അതിനിതാ ഇനി ഒരു കാസറോളിലങ്ങ് ആക്കി വെക്കാമെന്ന് വിചാരിച്ച്. ഈ ഒരു പാത്രം ഭയങ്കര ഉപയോഗമാണ് കേട്ടോ. നിങ്ങൾക്ക് ആരുടെയെങ്കിലും കയ്യിലില്ലെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിച്ച് വെച്ചു. നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ കയ്യിലിരിക്കുന്ന ഇഡ്ഡലി കിട്ടത്തിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഉപയോഗമാണ്. നമുക്കിതാ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വീശപ്പം ഉണ്ടാക്കണമെങ്കിൽ അതിന് പറ്റും. പിന്നെ അല്ലാണ്ട് ചോറൊക്കെ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ കുക്കറിൽ വയ്ക്കാണ്ട് ആവി കയറ്റി എടുക്കണമെങ്കിൽ അതിനെ പറ്റും. എന്ത് കാര്യത്തിനും ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം അങ്ങ് നടന്നോളും. അങ്ങനെ അമ്മദാ തിരളിക്കുള്ള സംഭവങ്ങളൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് അടുത്ത് ഇലയപ്പത്തിനുള്ള മാവ് നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലയപ്പത്തിനുള്ള മാവ് നനയ്ക്കുമ്പോഴേക്ക് വെള്ളം നല്ല വെട്ടി തിളപ്പിച്ചിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ നനയ്ക്കില്ലേ ആ രീതിയിലാണ് നനയ്ക്കേണ്ടത്. അങ്ങനെ നനച്ച് മാവുതാ ഇനി ഇലയിലോട്ടാക്കി വയ്ക്കും. പിന്നെ ഇനി എന്ത് ചെയ്യുന്നു വെച്ചാൽ ശർക്കര എടുത്തിട്ട് ശർക്കര ചീവി എടുക്കും, അതിലേക്ക് നമ്മൾ അവിലിട്ട് കൊടുക്കും. പിന്നെ 2-3 ഏലയ്ക്ക തല്ലിയിട്ട് കൊടുക്കും. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടാണ് അത് മിക്സ് ചെയ്യണം. ആ തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ തിരളിയിലും തേങ്ങാപ്പീരി ഇട്ടിട്ടുണ്ട്, അത് ഞാൻ പറയാനായിട്ട് മറന്നു. തിരളിയിൽ എന്തൊക്കെ ചേർത്തെന്ന് വെച്ചാൽ മാവിൽ പഴം ചേർത്ത്, പിന്നെ ഏലയ്ക്ക ചേർത്ത്, തേങ്ങാപ്പീര് ചേർത്ത്, ശർക്കര ചീവിയത് ചേർത്ത്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് അതെടുത്തത്. ഇനി ഇലയപ്പത്തിലും ഇത്രയും സംഭവങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇതൊക്കെ പരത്തി തരണതും എല്ലാം അമ്മ തന്നെയാണ്. ഞാനതിങ്ങനെ പരത്തിയാൽ കുറച്ച് വണ്ണം കൂടിപ്പോകും പോലെ തോന്നും. അപ്പോൾ അമ്മ അങ്ങ് അവിടെ അങ്ങനെയും അങ്ങ് ഇരുന്ന് എല്ലാ സംഭവങ്ങളും റെഡിയാക്കി തരും. പിന്നെ അതിനെടുത്ത് വെച്ച് വേവിച്ചിറക്കണ ജോലി മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഇലയെടുക്കാൻ പോണതും അങ്ങനെയുള്ള കയ്യാൾ ജോലികൾ മാത്രമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എനിക്കുള്ളത്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഇലയിൽ മാവ് പരത്തി ഈ സംഭവങ്ങളെല്ലാം അതിലേക്ക് വെച്ച് ഇനി ഇതിനകത്ത് വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ ഇലയപ്പം എല്ലാം ദാ കുട്ടത്തിനകത്താക്കിയിട്ടുണ്ട്. ഇനി അത് വേവാനായിട്ടുള്ള ഒരു സമയം കൊടുക്കണം. അപ്പോൾ ഇലയപ്പവും കുമ്പിളപ്പവും ഒക്കെ അവിടെ റെഡിയായി. പിന്നെ ദാ രാത്രി ആയപ്പോഴേക്ക് കേശുവിന് കേക്ക് ഓർഡർ ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിതാ റെഡി ആവായിരുന്നു. മോന് ഇഷ്ടമുള്ള കേക്ക് ഏതാണ് അത് പോയി കണ്ട് ഓർഡർ കൊടുത്താൽ ഞായറാഴ്ചത്തേക്ക് അവർ കൊണ്ടുവന്നോളും. അങ്ങനെ ചേട്ടൻ കടയിൽ നിന്നൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ 3 കൂടെ പോകാനായിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ നേരെ കഴക്കൂട്ടം കേക്ക് വേൾഡിലാണ് പോയത്.
അപ്പോൾ അതാ ഞങ്ങളിനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് കേക്ക് നമ്മളെല്ലാ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒഴിച്ചിട്ട് ഫസ്റ്റും സെക്കൻഡും ഒക്കെ നല്ലൊരു കേക്കാണ് വാങ്ങിയത്. ഫസ്റ്റിലത്തെ നമ്മുടെ മോൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്ക് ഞങ്ങളുടെ ഒരു കുഞ്ഞമ്മ തന്നെയാണ് അതിന് ശരിയാക്കി തന്നത്. അപ്പോൾ ഞങ്ങൾ അത് അന്ന് കേശുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, ഒരു താറാവിൻ്റെ, ഒരു താറാവി താറാവി എന്നൊക്കെ ഒരു പാട്ടുള്ള ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ തീം പറഞ്ഞു കൊടുത്തപ്പോഴേക്ക് അവർ ആ രീതിയിൽ തന്നെ നല്ല സൂപ്പറായിട്ട് കേക്ക് നമുക്ക് ഉണ്ടാക്കി തന്നായിരുന്നു. പിന്നെ അടുത്ത ബർത്ത്ഡേ മോൻ അടുത്ത ബർത്ത്ഡേ വന്നപ്പോഴേക്ക് പിന്നെ നമ്മൾ കേക്ക് വേൾഡിലാണ് കൊടുത്തത്. അന്ന് ഞങ്ങൾ കാത്തു തീമായിരുന്നു പറഞ്ഞത്. അങ്ങനെ കാത്തുവും പിന്നെ കാത്തുവിൻ്റെ അച്ഛനും അമ്മയും കിട്ടും എല്ലാവരും ഉള്ള ഒരു കേക്കായിരുന്നു കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ബർത്ത്ഡേ ആയപ്പോഴേക്കും നമ്മൾ കേക്കിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണ് കേക്ക് ഓർഡർ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ബർത്ത്ഡേ നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ആഘോഷിച്ചില്ല. ഞങ്ങളെല്ലാം നിർമ്മലാലയത്തിലും സ്നേഹാശ്രമത്തിലൊക്കെ വെച്ചിട്ട് അവിടുത്തെ അമ്മമാരുടെ കൂടെയും അന്തേവാസികളുടെ കൂടെയൊക്കെ ആയിരുന്നു ആഘോഷിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ വീണ്ടും നമ്മളൊന്ന് കളറാക്കാമെന്ന് വെച്ച് നമ്മളല്ല ഇപ്രാവശ്യം കളറാക്കാമെന്ന് വെച്ചത് കേശു തന്നെയാണ്. മോനിങ്ങനെ എന്നും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ബർത്ത്ഡേക്ക് പാട്ട് വെക്കൂലേ, എല്ലാവരെയും വിളിക്കണ്ടേ, കാണുന്നവരെയൊക്കെ അവൻ വിളിക്കണമുണ്ട്, ഞായറാഴ്ച എൻ്റെ ബർത്ത്ഡേ ആണ് വരണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴല്ലേ മോൻ ആ ബർത്ത്ഡേ എന്നുള്ള ആ രീതിയൊക്കെ ഉൾക്കൊണ്ട് അവനിങ്ങനെ ആസ്വദിച്ച് തുടങ്ങിയത്. കഴിഞ്ഞതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ലേ, ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളിത് ആ കേക്ക് വേൾഡിലെത്തി. അപ്പോൾ അവർ കേക്കിൻ്റെ ഓരോ മോഡലുകൾ ഞങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ, ഏത് കേക്ക് ഓർഡർ ചെയ്യും ഏത് കേക്ക് ഓർഡർ ചെയ്യും എന്നൊക്കെ ആയിപ്പോയി. അപ്പോൾ കേശു പറഞ്ഞത് ഈ ആഗ്രി ബേഡൊക്കെയാണ്, അത് ഞങ്ങൾക്കധികം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മോന് അങ്ങനെ ഞങ്ങൾ അവൻ്റെ ഇഷ്ടത്തിന് വിടാമെന്ന് വെച്ചിട്ടും അവനെങ്ങനെ ഏതെങ്കിലും നല്ല കളർഫുള്ളായിട്ട് കാണുമ്പോഴേക്കും അവൻ അത് മതിയെന്ന് പറയാനുണ്ട്. അപ്പോൾ ഇനി ഏത് കേക്കെന്ന് ആലോചിച്ചപ്പോഴാണ് അവൻ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താണോ അതിൻ്റെ രീതിയിൽ കേക്കിന് ഓർഡർ കൊടുക്കാമെന്നങ്ങനെ ഞങ്ങളെ വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് കേക്ക് ഓർഡർ കൊടുത്തത്. അപ്പോൾ അത് ഏത് കേക്കാണെന്നൊന്നും ഇപ്പം ഞാൻ പറയണില്ല, നമുക്കിനി ബർത്ത്ഡേക്ക് കാണാം. പിന്നെ ഞങ്ങൾ രണ്ടു ദിവസം മുന്നേ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഭയങ്കര പാട്ടൊക്കെ ഇട്ടിട്ട് പയ്യന്മാരൊക്കെ ഭയങ്കര ഡാൻസും കാര്യമൊക്കെ ആയിരുന്നു. അതിങ്ങനെ മോൻ നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പം അവൻ പറയണത് എൻ്റെ ബർത്ത്ഡേക്കും അതുപോലെ പാട്ട് വെക്കണം, ഡാൻസ് വേണം, എല്ലാവരും കൂടെ ഡാൻസ് കളിക്കണം എന്നൊക്കെയാണ് ഇപ്പം ആളിൻ്റെ ഒരു ചിന്ത. എന്തോ അവനങ്ങ് അവൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചോളാൻ വയ്യാതെയാണ് മോൻ ഇരിക്കണത്. അപ്പം പിന്നെ ഞങ്ങളും അതിനൊട്ടും കുറവൊന്നും ചെയ്തില്ല. എന്തായാലും അവൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് ഇപ്പോൾ കേക്ക് അവിടുത്തെ അവർ കാണിച്ചു തന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, ഞങ്ങൾ ആകെ കൺഫ്യൂഷനായി. അതുകൊണ്ട് പിന്നെ ഞങ്ങളായിട്ടൊരു തീം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവരതിൽ ചെയ്തു തരാമെന്നും ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ആ രീതിയിലുള്ള കേക്കായിരിക്കും മോൻ്റെ ബർത്ത്ഡേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം ഒരു അബദ്ധം പറ്റി, കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞിട്ട് എങ്ങനെ വർഷം കാത്തു തീമിലുള്ള കേക്കായിരുന്നു എന്ന് പറഞ്ഞല്ലോ. കേക്ക് കൊണ്ട് വീട്ടിലെത്തിയപ്പോഴേക്കും അല്ലെങ്കിൽ അവർ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യും. അന്ന് ചേട്ടനും അപ്പുറത്ത് സന്തോഷത്തോടെ നിങ്ങളുടെ പോയാണ് കേക്ക് വാങ്ങിക്കൊണ്ട് വന്നത്. കേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് കേക്ക് എടുത്ത സമയത്തേക്ക് കാത്തുവിൻ്റെ തലയൊന്നുമില്ല. അവർ കൊണ്ടുവന്നതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് കാത്തുവിൻ്റെ തലയൊക്കെ പോയി, ഇങ്ങനെ ഒന്നിങ്ങനെ പ്രസ്സാവുക എന്തൊക്കെയോ ചെയ്ത്. അപ്പോൾ ഈ പ്രാവശ്യം അതൊന്നും വരാതെ വേണം കേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ നമ്മൾ 1.5 കിലോയുടെ കേക്കാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവർക്ക് ഡെലിവറി ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ്, കാരണം ഈ സംഭവങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ട് അവിടെ എത്തിക്കണമല്ലോ. അപ്പോൾ 1 kg വരെയാണെങ്കിൽ അവർ ഡെലിവറി ചെയ്യും. അപ്പോൾ 1.5 kg ആയപ്പോഴേക്ക് അവർക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നാണ്. അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ആ രീതിയിൽ തന്നെ വരുമോ? കളറും ഫോണ്ടും എല്ലാം ഇത് തന്നെ? അല്ലല്ല, ഞാൻ ചോദിച്ച ഇതുപോലെ ഫോണ്ടും ഇത് തന്നെ ആയിരിക്കും അല്ലേ? കളറും അത് തന്നെ ആയിരിക്കും. വേണ്ട വേണ്ട, കളർ ചേഞ്ച് വേണ്ട, എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇനി എപ്പോഴും എനിക്ക് നമുക്ക് ബലൂൺ ഒക്കെ വെച്ചോണ്ട് പോയാലോ? കേശു ബലൂൺ ഇപ്പോഴത്തേക്കല്ല, അല്ലെങ്കിൽ വേണ്ട. ഹൈപ്പർ ഇവിടെ നിന്ന് വാങ്ങിക്കാം. ആ കല്ല് മുട്ടായി എടുത്തില്ലേ? അതൊന്നുമല്ല, അത് മുട്ടായി അല്ല. ഇറങ്ങരുത്. അല്ല, ഡെലിവറി ചെയ്യാണല്ലോ.
വന്നെടുക്കണമെന്ന് കഴിഞ്ഞാല് കാത്തു കേക്ക് വന്നെടുത്തിട്ട് പോയിട്ട് കാത്തൂര് തലയില്ലായിരുന്നു കട്ട് ചെയ്യാൻ നേരത്ത്. അത് തന്നെ, അതുകൊണ്ടാണ് അതിനുശേഷമാണ് പിന്നെ ഇവരെടുത്ത് കൊണ്ടുവരാൻ പറയുന്നത്. അവിടെ ചിലപ്പോ കാത്തൂന്റെ തല പോയി. എനിക്ക് പിന്നെ കാർ എടുത്തുകൊണ്ട് വന്നിട്ട് കാറിൽ കൊണ്ടുപോകും. അങ്ങനെ കേക്കിനൊക്കെ ഓർഡർ കൊടുത്തിട്ട് ഇനി തിരിച്ച് വീട്ടിലോട്ട്. കേശു ഭയങ്കര ഹാപ്പി. കേശു എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ അവൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അന്ന് പറഞ്ഞില്ലേ, പിറന്നാളിന് കേശുവിന് നമ്മൾ ആഘോഷിച്ചതൊന്നും അവന് തൃപ്തി വന്നില്ല. ഞങ്ങൾ ഈ വർഷം ബർത്ത്ഡേ അങ്ങനെ അധികം ആഘോഷിക്കേണ്ട, ചെറിയ രീതിയിൽ നമ്മളിപ്പോൾ മറ്റേ പിറന്നാൾ അവിടെ ആഘോഷിച്ചല്ലോ, അംഗൻവാടിയിൽ ആഘോഷിച്ച്, വീട്ടിലും ബർത്ത്ഡേയിലെന്ന് വീട്ടിൽ ചെറിയൊരു ആഘോഷം മാത്രം, ഞങ്ങൾ വീട്ടുകാർ മാത്രം ചേർന്നൊരാഘോഷം മാത്രം മതിയെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ മോനായിട്ട് ഇങ്ങോട്ട് പറയുമായിരുന്നു എനിക്ക് ഇന്നതിന്നതൊക്കെ വേണം. കഴിഞ്ഞ വർഷം വരെ ആൾ അത്രയല്ലേ ഉള്ളൂ, അത്രയ്ക്കുള്ള ഓർമ്മയും അത്രയ്ക്കുള്ള കാര്യമല്ലേ ഉള്ളൂ, ആൾ ചെറുതല്ലേ. അപ്പോൾ ഇതാ ഞങ്ങൾ തിരിച്ച്, ഇതാണ് ഞങ്ങളുടെ ടെക്നോ പാർക്ക്. ടെക്നോ പാർക്ക് വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറയാനായിട്ട്, ദൈവം സഹായിച്ചാൽ 10-ാം തീയതി നല്ല രീതിയിൽ, നല്ല രീതിയിൽ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ നല്ല രീതിയിൽ നല്ല ചെറിയ രീതിയിൽ മോനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം എന്നുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ആയപ്പോഴേക്ക് മോൻ തന്നെ ഫോണെടുത്ത് വെച്ചിട്ട് അവൻ്റെ അപ്പന്മാരെയൊക്കെ വിളിക്കുന്നുണ്ട്. ഞങ്ങളൊന്നും പറഞ്ഞില്ല, ആൾ തനിയെ ഫോണെടുത്ത് വെച്ചിട്ട് 10-ാം തീയതി ബർത്ത്ഡേ ആണ് അപ്പം വരണേ എന്ന് പറയുന്നുണ്ട്. അപ്പുറത്ത് പിന്നെ അപ്പുറത്ത് സന്തോഷണനെ കണ്ടപ്പോഴേക്ക് പറയുന്നുണ്ട്, എനിക്ക് ഞായറാഴ്ചയിലിരുന്ന് അവിടെ പാട്ടൊക്കെ വെച്ച് തരണേ, എനിക്ക് എല്ലാം ശരിയാക്കി തരണേ എന്നൊക്കെ. പിന്നെ ആൾ നല്ല ഉറക്കം വന്നാണ് വന്നത്. ഇനി വണ്ടിയിലിരുന്നപ്പോഴേക്ക് ഉറക്കം തൂങ്ങണുണ്ട്, ഇനി കൊണ്ട് കിടത്തി ഒന്ന് ഉറക്കണം. ഒരു കഥയൊക്കെ പറഞ്ഞെടുത്ത് മോനെ ഉറക്കണം. ഇങ്ങോട്ട് നോക്കിക്കടെ, നമുക്കത് പറഞ്ഞുതരാം. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പൊ ആ രാജാവ് ദൈവത്തിന് പ്രാർത്ഥിക്കും. ദൈവത്തിന് പ്രാർത്ഥിച്ചിട്ട് പറയും, ദൈവമേ എനിക്ക് ഒരുപാട് സ്വത്തും പണവും തരണേന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവം പറയും, നിനക്ക് ഒരുപാട് സ്വത്തും പണവും തരാന്ന് പറയും. അപ്പോഴ് അയാൾ ആ രാജാവ് പറയും, ഞാൻ എവിടെ തൊട്ടാലും അത് സ്വർണ്ണമാവണമെന്ന് പറയും. ആര് പറയും? രാജാവ്. ആ അമ്മ ഇവിടെ കിടക്ക. അപ്പോൾ രാജാവ് പറയും, അല്ല അപ്പം ദൈവം പറയും, എവിടെ തൊട്ടാലും നീ എന്ത് തൊട്ടാലും സ്വർണ്ണമായിട്ട് മാറുമെന്ന് പറയും. അങ്ങനെ രാജാവിന് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ രാജാവ് പിറ്റേന്ന് രാവിലെ ഉറക്കെഴുന്നേറ്റ ഉടനെ എല്ലാത്തിലും തൊടും. ആ കൊട്ടാരത്തിലെ തൂണുകളും കർട്ടനും എല്ലാം തൊട്ട് 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 എന്തോന്നാക്കി മാറ്റും? സ്വർണം. അങ്ങനെ സ്വർണ്ണമാക്കി സ്വർണ്ണമാക്കി. അപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷം, കൊട്ടാരം മൊത്തം സ്വർണ്ണമായല്ലോ. അങ്ങനെ രാജാവ് സന്തോഷം കൊണ്ട് രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ആ സന്തോഷം കൊണ്ട് ആ പൂന്തോട്ടത്തിൽ ചെന്ന് പൂക്കളെല്ലാം തൊടുമ്പോൾ പൂക്കളെല്ലാം എന്തായിട്ട് പോവും? എന്താവും പൂക്കൾ? സ്വർണ്ണമായിട്ടും. എന്ത് തൊട്ടാലും സ്വർണ്ണമാവുമല്ലോ. അപ്പൊ രാജാവിന് വിഷമാവും കേട്ടാ. എന്നാലും രാജാവ് കുഴപ്പമില്ല. എന്നിട്ട് പോയിട്ട് രാജാവ് രാവിലെ ആഹാരം കഴിക്കാൻ വേണ്ടി ആഹാരം എടുക്കുമ്പോ ആഹാരം എന്തായി പോവും? സ്വർണ്ണമാവും. അപ്പൊ രാജാവിന് ആഹാരം കഴിക്കാൻ പറ്റണില്ല, വെള്ളം കുടിക്കാൻ പറ്റണില്ല, എന്ത് തൊട്ടാലും സ്വർണ്ണമാവല്ലേ. അപ്പോഴുണ്ട് ആരോടി വരണ്? രാജാവിന്റെ മോള്. രാജാവിൻ്റെ മോള് ഓടി വരുമ്പോൾ രാജാവ് മോളെ എന്ന് പറഞ്ഞ് മോളെ എടുക്കുമ്പോൾ മോള് സ്വർണ്ണമായി പോവും. അപ്പോൾ എന്ത് ചെയ്യും രാജാവ്? മോള് സ്വർണ്ണമായില്ലേ, പിന്നെ മോളെ തിരിച്ചു കിട്ടൂല. അപ്പോഴാണ് ആ രാജാവിന് മനസ്സിലായത് എന്താണ് അത്യാഗ്രഹം, ആപത്ത്. എന്താണ് ആപത്ത്? രാജാവ് അത്യാഗ്രഹം കാണിച്ചുകൊണ്ടല്ലേ എല്ലാം സ്വർണ്ണമായിട്ട് പോയത്. അങ്ങനെ രാജാവ് വീണ്ടും ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് പറയും, എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി,
എൻ്റെ വരം തിരിച്ചെടുക്കണോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ പിന്നെ ദൈവം ആ വരം തിരിച്ചെടുക്കും. അങ്ങനെ രാജാവിൻ്റെ മോളെയൊക്കെ രാജാവിനെ തിരിച്ചു കിട്ടും. കൊള്ളാമോ? ഒരിക്കൽ ഒരു നാളൊരു മഹാനായ രാജാവിനേതോ ദൈവകൃപയാലൊരു വരം കിട്ടി. തൊടുന്നതെല്ലാം സ്വർണമാകുമെന്നൊരു വരം കിട്ടി. കേശു, കേശു മോറങ്ങിയോ? അപ്പോൾ എൻ്റെ കഥയും പാട്ടുമൊക്കെ കേട്ട് കേശു നല്ല ഉറക്കമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.